നമസ്കാരം. ഏറെ അനിശ്ചിതത്വങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും ഒടുവിൽ റിലീസായ ബോളിവുഡിലെ അമീർ ഖാൻ ചിത്രം ലാൽ സിംഗ് ചദ്ദ ആദ്യത്തെ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു എന്ന വാർത്തകളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഈ സിനിമ റിവ്യൂകളും മറ്റുമൊക്കെ ചെയ്യുന്ന രണ്ട് പ്രമുഖ വ്യക്തികൾ, അവർ ഈ സിനിമ പണ്ടിത്തരുന്നോ അല്ലെങ്കിൽ ട്രേഡ് അനലിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാം. ഒരാൾ തരൺ ആദർശ് എന്നാണ് ആളുടെ പേര്. ആ സ്ക്രീൻഷോട്ടാണ് കാണുന്നത്. വൺ വേർഡ് റിവ്യൂ, ലാൽ സിംഗ് ചദ്ദ ഡിസപ്പോയിൻറ്റ്സ് എന്നാണ് ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ അമീർ ഖാൻസ് കംബാക്ക് വെഹിക്കിൾ എൽ എസ് സി, അതായത് ലാൽ സിംഗ് ചദ്ദ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, റൺസ് ഔട്ട് ഓഫ് ഫ്യൂവൽ മിഡ് വേ, പാതി വഴിക്ക് തന്നെ ഇന്ധനം തീർന്നു പോയ വണ്ടിയുടെ അവസ്ഥയാണോ ആ സിനിമയ്ക്കെന്നാണ് ഒരാളുടെ റിവ്യൂ എങ്കിൽ. അടുത്തത് സുമിത് കാതൽ എന്ന വ്യക്തി, ഈ ലാൽ സിംഗ് ചദ്ദയ്ക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 5-ൽ വെറും 2.5 മാത്രമാണ്, അതായത് പകുതി. ആ രണ്ട് പ്രമുഖ വ്യക്തികളുടെ റിവ്യൂ പുറത്തു വന്നപ്പം തന്നെ ഈ സിനിമയുടെ വിധി ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഇത് റിലീസാവുന്നതിന് മുമ്പ് തന്നെ വലിയ ക്യാമ്പയിനായിരുന്നു ഈ സിനിമയ്ക്കെതിരെ. ബോയ്കോട്ട് ബോളിവുഡ് എന്ന തരത്തിൽ ട്വിറ്ററിൽ ഇത് ട്രെൻഡിങ് പോലുമായിരുന്നു. മുൻവർഷങ്ങളിൽ അമീർ ഖാൻ്റെ നാവിൽ നിന്ന് വീണ ചില പരാമർശങ്ങളും, അത് രാഷ്ട്രീയം പിന്നെ മതപരം, ഈ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ പതിന്മടങ്ങായിട്ട് ആ വ്യക്തിക്കെതിരെ തിരിച്ചടിച്ച കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പടം, ഇതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രീമിയർ ഷോ ഒക്കെ കാണുകയുണ്ടായി. ആ പ്രീമിയർ ഷോയ്ക്ക് പോലും അമീർ ഖാനെ പോലെ ഒരു വലിയ താരമൊക്കെ വന്നിരിക്കുന്ന പ്രീമിയർ ഷോ ആണെന്നോർക്കണം, അതിൽ പോലും ആ തിയേറ്റർ നിറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആ വ്യക്തികളും അതിൻ്റെ കൂടെ മറ്റുള്ള ആൾക്കാരുമൊക്കെ വന്നിരുന്ന് കാണേണ്ട ഒരു ഷോയാണ്. ആ ഷോ പോലും നിറഞ്ഞിട്ടില്ല. അമീർ ഖാനെ പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ ഇതുപോലൊരു താരം തീർച്ചയായിട്ടും തിയേറ്ററൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും വരേണ്ടത്. പക്ഷേ നമ്മൾ കാണുന്ന ആ ചിത്രം വെച്ച് നോക്കുമ്പോൾ പ്രീമിയർ ഷോയ്ക്ക് പോലും വലിയ ആളില്ലായിരുന്നു. അതുതന്നെയല്ല, ഈ സിനിമ പൊട്ടിച്ച് കയ്യിൽ തരുമെന്ന് ഒരു വിഭാഗം ശപഥം ചെയ്തിരുന്നു. അപ്പോൾ പോലും പക്ഷേ പടത്തിന് ആദ്യ ദിവസം പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ അമീർ ഖാൻ്റെ ചിത്രം കത്തിക്കയറുമെന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞുകൊണ്ടിരുന്നു. അമീർ ഖാൻ്റെ ഫാൻസും അതേപോലെ തന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വൊന്നും ഇല്ലാത്ത കൂട്ടരും. പക്ഷേ പോസിറ്റീവ് റിവ്യൂസ് വരണം. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ അമീർ ഖാന് പോസിറ്റീവ് റിവ്യൂസ് അല്ല വന്നിരിക്കുന്നത്. നോർത്തിൽ നിന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അല്ല. പടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവായിട്ടുള്ള വലിയ പ്രതീക്ഷ ഒന്നും ഉള്ള രീതിയിലല്ല. തീർച്ചയായിട്ടും അതിൽ സത്യമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമീർ ഖാനെ പോലെയുള്ള ഒരാൾ താനൊരു സിനിമ അഭിനയിച്ചിരിക്കുന്നു, ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാണ പങ്കാളിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സംവിധാന പങ്കാളിയൊക്കെ ആയിട്ട് നിന്നിട്ട് ഒരു മികച്ച പ്രോഡക്റ്റിൽ മാത്രമേ ഇതുവരെയുള്ള സിനിമകളിലെ നോക്കൂ, ഈ അടുത്ത കാലത്ത് കുറേ കാലത്ത് അങ്ങോട്ട് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ വളരെ നല്ല മികച്ച, അതിൻ്റെ സന്ദേശം എന്തും ആവട്ടെ, ചിലപ്പോൾ അതിൽ രാഷ്ട്രീയം കാണും മറ്റു പലതും കാണും, പക്ഷേ വളരെ കെട്ടുറപ്പോടെ ഭംഗിയോടെയാണ് അദ്ദേഹം ഒരു സിനിമ ഒരുക്കി കൊണ്ടുവരുന്നത്. ആ ആത്മവിശ്വാസം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടാവുകയും താരും. അതുകൊണ്ട് തന്നെ ആരൊക്കെ വിമർശിച്ചാലും അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ആത്മവിശ്വാസം ഈ സിനിമയുടെ കാര്യത്തിൽ അയാൾക്കില്ലായിരുന്നു. അവസാനം വന്നപ്പോൾ മാപ്പ് പറയുകയും കാലു പിടിക്കുകയും അമ്പലമായ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അമീർ ഖാനെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് സിനിമ റിലീസാവുന്നതിൻ്റെ തലേ ദിവസം പോലും പറയുന്ന ഒരു അമീർ ഖാനെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിനിമ, ഇതിൻ്റെ വർക്കല്ല, ഷൂട്ടിങ്ങും ഇതിൻ്റെ ഡബ്ബിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞ് ഇത് കണ്ടപ്പോൾ ഒരുപക്ഷെ അമീർ ഖാന് പോലും വലിയ തൃപ്തി ഉണ്ടായി കാണില്ല. ഈ സിനിമ വിഖ്യാതമായ ഫോറസ്റ്റ് ഗം എന്ന ഒരു സിനിമയുണ്ട്, ഒരു ഹോളിവുഡ് സിനിമയുണ്ട്. അത് ടോം ഹാങ് എന്ന വിഖ്യാത നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ വെറും വികലമായിട്ടുള്ള ഒരു കോപ്പി മാത്രമാണ് ഈ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമയെന്നാണ് ഇപ്പോൾ അതിൻ്റെ പ്രമുഖ റിവ്യൂ ഒക്കെ എഴുത്തുകാരെല്ലാം പറയുന്നത്. അവർ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണോ എങ്കിൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.